ഇതാ നഴ്സറി ഇട്ടിരിക്കുകയാണ് അവക്കാഡോ. ഇത് ഏകദേശം 40 വെറൈറ്റികളായിട്ടുള്ള തൈകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. 40 വെറൈറ്റികളായിട്ടുള്ള തൈകളുണ്ട്. എവിടെ സംഘടിപ്പിച്ചു? ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് ചങ്ങനാശ്ശേരിയിലൊരു ഫ്രൂട്ട്സ് കടയുണ്ട്. അവർക്ക് അവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഈ അവക്കാഡോ ജ്യൂസാണ്. അപ്പോൾ അവർക്ക് അവിടെ വരുന്ന വെറൈറ്റികളായിട്ടുള്ളത് കാണുന്ന മുഴുവൻ അവരെടുത്ത് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ പായ കിളിപ്പിച്ച് ഈ ഒരു പരുവത്തിലാക്കി ഇപ്പോൾ നിർത്തിയിരിക്കുന്നതാണ്. ഇത് എത്ര നാൾ ഈ തൈകൾ കായ്ക്കാനായിട്ട് എത്ര നാൾ? ഇതൊരു 3 വർഷത്തോളം വേണം ഇത് കായ്ച്ചു വരണമെന്നുണ്ടെങ്കിൽ. എങ്കിലേ നമുക്ക് ഇതിൻ്റെ വെറൈറ്റികളുടെ ഒരു ആഴവും പരപ്പും ഒക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ട്. ഇത് കായ്ച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് കമ്പംപെട്ടിനടുത്ത് അവക്കാഡോ കൃഷി ആദ്യമായിട്ട് തന്നെ ഈ മേഖലയിൽ ചെയ്യുകയും നല്ല വരുമാനം നേടുകയും ചെയ്ത മാതൃക കർഷകനായിട്ടുള്ള ശ്രീ കുഞ്ഞമ്മാച്ചൻ്റെയും ശ്രീ ഉണ്ണി തോമസിൻ്റെയും അരികിലാണ്. ഇവരുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത് വീടിൻ്റെ മുറ്റത്ത് 2 അവക്കാഡോ വലിയ വരുമാനം നേടിത്തന്നു അല്ലേ. ഈ അവക്കാഡോയ്ക്ക് എത്ര രൂപയുടെ വരുമാനം കിട്ടി ഒരു വർഷം? ഇപ്രാവശ്യം നമുക്ക് ആ സമയത്ത് ഇതിന് 120 രൂപ വരെ വിലയുണ്ടായിരുന്നു ഒരു കിലോയ്ക്ക്. എത്ര കിലോ കൊടുക്കാൻ പറ്റി ഇപ്രാവശ്യം? അതായത് ഒരു 80 കിലോയുടെ അടുത്ത് നമ്മൾ കൊടുത്തു ഇപ്രാവശ്യം അതേന്ന്. ആ പിന്നെ അതേ മുറ്റത്ത് വീടിന്റെ മുകളിൽ വളർന്ന് നിൽക്കുന്ന മറ്റൊരു അവക്കാഡോ അല്ലേ? ആ അതെ അതെ. അതിൽ നിന്ന് എത്ര കിലോഗ്രാം കിട്ടും? 150 മുകളിൽ കിട്ടി ഇപ്രാവശ്യം. 150 കിലോയ്ക്ക് മുകളിൽ കിട്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 15,000 രൂപയുടെ വരുമാനം ഒരു അവക്കാഡോ കിട്ടുന്നുണ്ട്. അപ്പൊ അതില് എത്ര നാൾ കൊണ്ട് ഇത് കായായിട്ട് മാറും? കായായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിലെല്ലാം കായായി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പൂ വിരിഞ്ഞതുണ്ടോ? ഇതെല്ലാം കായായി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം ഇതിലെല്ലാം പൂ കൂടുതൽ വിരിയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, വിരിയാതെ പൊഴിഞ്ഞു പോവായിരുന്നു. ഇപ്രാവശ്യം പൂ വിരിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് പൂ വിരിയുന്നുണ്ട്. ഈ മരത്തിൽ ഏകദേശം എത്രത്തോളം കായകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ മരത്തിൽ നിന്ന് തന്നെ ഒരു വർഷം? അങ്ങനെ നോക്കിയിട്ടുണ്ടോ? മറ്റൊരു പ്രത്യേകത കായയുടെ വലിപ്പമാണ് അല്ലേ. ഒരു കായ എത്രത്തോളം തൂക്കമുണ്ടായിരുന്നു? ഇതിലെ കായ ചെറുതാണ്, പക്ഷെ ഇത് ഇതിൽ 1 കിലോ മുകളിലുണ്ട്. പെരയുടെ മുകളിലാണ് നിൽക്കുന്നത്. അത് 1 കിലോയ്ക്ക് മുകളിലുണ്ട്. 1 കിലോയ്ക്ക് മുകളിൽ. ഇതോ ഇതൊരു 200-300. പക്ഷെ രണ്ടും ഷേപ്പാ കേട്ടോ, രണ്ടിനും ഷേപ്പ്. ഒരു കായ്ക്ക് അതൊന്നും തന്നെ കിട്ടിയ അരികളാ, രണ്ട് തൈ. അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ ഈ 2 എണ്ണം നിന്നു. ഇതിന്റെ ഇത്രയും വില കണ്ടോണ്ട് പിന്നെ കൂടുതലായിട്ട് വെക്കാൻ തുടങ്ങിയത്. കുഞ്ഞമ്മച്ചന്റെ കുരുമുളക് കൃഷി എങ്ങനെയുണ്ട് ഇപ്പോഴേ? കുഴപ്പമില്ല. ഇയാണ്ടി ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ മാതൃകാ കുരുമുളക് കർഷകനാണല്ലോ. എത്ര ഇനം ഉണ്ട്, എത്ര ഐറ്റം ഉണ്ട്? കേരളത്തിൽ കിട്ടാന്ന് ഒട്ടുമുക്ക ഐറ്റങ്ങളും ഉണ്ട്. ഇനിയിപ്പം ഈ പ്രാവശ്യം ഇറങ്ങിയതിൽ 1,500. അപ്പൊ എന്തായാലും ഇപ്പൊ പഴവർഗ്ഗ കൃഷിയുടെ ഒരു പ്രോത്സാഹനം നടക്കുകയാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഒരു നഴ്സറി ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അവക്കാഡോ നഴ്സറി ഉണ്ട്, റംബുട്ടാൻ നഴ്സറി ഉണ്ട് അല്ലേ. ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് നമുക്ക് ഇന്നിപ്പം കേരളത്തിലെ ഒരു ഫ്രൂട്ട്സ് കട വരുന്ന എല്ലാ വെറൈറ്റി ഐറ്റം അവക്കാഡോയുടെ തൈ കുരുവാണ് ഈ പായ കിളിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഫ്രൂട്ട്സ് കടക്കാരാ. അപ്പം അവർ നമ്മുടെ സുഹൃത്തുക്കളായപ്പോൾ അവർ ഇതിലെ ഈ കഴിഞ്ഞ ദിവസം ഇതിലെ കായ എടുക്കാൻ വരുമ്പം അവർ ജ്യൂസ് അടിച്ചതിൻ്റെ ഗുരുക്കൾ മുഴുവൻ നമുക്കും ഉണ്ട്. അവർ തന്നിട്ട് അപ്പം അവർ പറഞ്ഞ് ഇന്ന് ഇപ്പം കേരളത്തിൽ കിട്ടാവുന്നതിലുള്ള എല്ലാ വെറൈറ്റി കുരുക്കളും ഉണ്ടെന്നാണ്. അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണ്, വലിപ്പം എങ്ങനെയാണ്? കായ്ക്കണം. അപ്പോ ആളുകൾ ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാരുണ്ട്, ആവശ്യക്കാരെ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് ആൾക്കാരെ വിളിക്കുന്നു. നമുക്ക് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ തൈ നമുക്ക് ഇല്ലാതായോ, ആ ഒരു പ്രശ്നമുണ്ട് നമുക്കിപ്പോ. മൂവാറ്റുപുഴ എന്നൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ആരാണ്ടെല്ലാം വിളിച്ചു, മൂവാറ്റുപുഴ എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈയിടെ വലിയ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്ന് വിളിച്ചിട്ട് അവർക്ക് 1,000 തൈകൾ അവിടെ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു കഴിഞ്ഞ ദിവസം. എന്ത് പറഞ്ഞു അവരോട്? അവരോട് നമുക്കിപ്പം ഇതിന്റെ സീസൺ തീർന്നിരിക്കുകയാണ്, സീസൺ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ നമ്മള്. ഈ അവക്കാഡോ ഇവിടെ കൃഷി തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? കൊടൈക്കനാലിൽ പോയിട്ട് വന്നപ്പോ ഒരു വെറൈറ്റി ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ കൃഷി ആരംഭിച്ചത്. അന്ന് ഇതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് പിടികിട്ടിയില്ലായിരുന്നു. അന്ന് പിന്നെ നമ്മുടെ ഗുണങ്ങളും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം പുതിയ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗുണങ്ങളും ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലായത്. എന്തായാലും വലിയ മൂല്യമുള്ള ഒരു വസ്തുവാണെന്ന് മനസ്സിലായി. കൃഷിയിടത്തിൽ എത്രത്തോളം അവക്കാഡോ ഉണ്ട്? 5-6 എണ്ണം ഉണ്ട് കായ്ച്ചത്.
കായ്ച്ചിരിക്കുന്ന എല്ലാം വെറൈറ്റികളാണ് കേട്ടോ. ഹാസ് അവക്കാഡോ ഉണ്ടോ? ഇല്ല, ഹാസ് അവക്കാഡോ ഇല്ല. എങ്കിൽ പോലും കേരളത്തിൽ കിട്ടുന്ന ഏകദേശം എല്ലാ വെറൈറ്റികളും ഇപ്പോഴും ഈ നഴ്സറിയിലാണെങ്കിൽ പുതിയ വെറൈറ്റികള് കുരുവാകി മുളപ്പിച്ചു അല്ലേ? അതെ അതെ. ഇപ്പുറത്ത് ഇതെന്താ? ഇത് റംബുട്ടാൻ. വ്യത്യസ്തമാണോ റംബുട്ടാൻ? വ്യത്യസ്തവുമല്ല, നമ്മുടെ സാധാരണ കിട്ടുന്ന. ഇനിയിപ്പോ ഇതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ഒന്ന് മാറണമെന്നൊരു ചെറിയ പ്ലാനിലിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോ നമുക്ക് അടുത്ത ഏറ്റവും കൂടുതൽ വില വരാനുള്ള ഒരു സാധനം, എന്റെ ഒരു നിഗമനത്തിൽ ഇനി വരാനുള്ളതെന്ന് പറയുന്നത്, നമുക്ക് വരാനുള്ളത് കൊക്കോയാണ്. ഏറ്റവും കൂടുതൽ ഇനിയിപ്പം വില വരാനുള്ള ഒരു സാധനം ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഇനിയിപ്പോ ഞാൻ പതിയെ കൊക്കോ കൃഷിയും ആരംഭിക്കണമെന്ന് വിചാരിച്ച എന്റെ ഒരു നിഗമനത്തില് എനിക്ക് തോന്നിയതാ. ഇത് കൂടാതെ കുറെ പഴവർഗ്ഗങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ട്. പിന്നെ ആത്തയുണ്ട്, മുള്ളാത്തയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവര് മാംഗോസിനുണ്ട്. ഈ തൈക്ക് എന്താ പ്രത്യേകത? ഇതിനകത്ത് നമ്മൾ ഒരു അരി ഇട്ടത്, അതായത് മൂന്ന് നാലെണ്ണം വരെയൊക്കെ കെളുത്ത് വന്നു. ബാക്കി അതിനകത്ത് ആറെണ്ണം എട്ടെണ്ണം ഇത് ഉണ്ടല്ലേ, ഇതെല്ലാം കണ്ടിച്ചു കളഞ്ഞു. ഇത് ഉണ്ടോ? ഒരു അവക്കാഡോ കയ്യിൽ നിന്ന് എട്ടെണ്ണം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് കരുത്തുള്ളവ മാത്രം നിർത്തിയിട്ട് ബാക്കി നമ്മൾ കണ്ടിച്ചു കളയുക.